എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയിലേക്ക് സ്വാഗതം. ജാപ്പനീസ് പാൻകേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഒരു സ്നാക്കാണ് ജാപ്പനീസ് പാൻകേക്ക്. വിദേശ രാജ്യങ്ങളിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി, ആദ്യമായാണ് ഷെഫ് ജോജി ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. പാൻകേക്ക് തയ്യാറാക്കുവാനായി 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് 2 ബോളിലാക്കി നമുക്കെടുക്കാം. പാൻകേക്കിനുള്ള മുട്ട റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഉടനെയും നമുക്ക് ഉപയോഗിക്കാം. ഇനി മഞ്ഞയിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, ഓയിൽ 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി കിട്ടണം. ഇനി ബൗളിന് മുകളിലേക്ക് 1 അരിപ്പ പിടിച്ചുകൊണ്ട് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സായതിന് ശേഷം മാറ്റിവെക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റിവെച്ചിരുന്ന മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് മീഡിയം സ്പീഡിൽ നമുക്കിത് ബീറ്റ് ചെയ്യാം. 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. പഞ്ചസാര അല്പാൽപമായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ 1-2 മിനിറ്റ് കൂടി ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ചിടാൻ പാടില്ല, നമുക്കിത് 3 പാർട്ടായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ആദ്യത്തെ പാർട്ട് കുറച്ചെടുത്തിട്ട് പതുക്കെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഓവർ മിക്സ് ആവാൻ പാടില്ല, ഇതുപോലെ ചെറുതായി മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി 2ാമത്തെ ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് മുഴുവനും ചേർത്ത് വളരെ സൂക്ഷിച്ച് പതുക്കെ മിക്സ് ചെയ്യാം. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ വളരെ ലൂസായി പോകും, നമുക്കിതങ്ങനെ ലൂസാവാൻ പാടില്ല. ഇതുപോലെ സൈഡിൽ നിന്നുമെല്ലാം എടുത്ത് ചെറുതായി മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ പാൻകേക്കിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ടിഷ്യൂ കൊണ്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മാവെടുത്ത് ഇതുപോലെ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് നമ്മളധികം പരത്തുവാനായിട്ട് പാടില്ല, ഇതുപോലെ ഒരു സ്ഥലത്ത് തന്നെ മാവ് കിടക്കണം. സ്ലോ ഫയറിലാണ് ഇപ്പോൾ ഫ്രൈ പാൻ ഇരിക്കുന്നത്. അങ്ങനെ 1-2 മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മാവും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴുകിപ്പോകാത്ത വിധത്തിൽ നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. ഇനി ഫ്രൈ പാൻ അടച്ചു വെച്ച് 1-3 മിനിറ്റ് നേരം അത് ബേക്ക് ചെയ്യാം. ഇനി അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരു സൈഡ് നന്നായി വന്നിട്ടുണ്ട്. അടുത്ത സൈഡും അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. വീണ്ടും ഒന്നുകൂടെ ചെയ്ത് കാണിക്കുകയാണ്. ഇതുപോലെ നാല് പാൻ കേക്ക് വരെ ഈ ബാറ്ററിൽ നിന്നും നമുക്ക് തയ്യാറാക്കാം. ആദ്യമേ കൂടുതൽ മാവ് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് ഒരുപാടങ്ങ് പരന്നു പോകും. അതുകൊണ്ടാണ് 2 മിനിറ്റ് ഒന്ന് ചൂടായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടി പാൻ കേക്ക് സിറപ്പ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉപയോഗിക്കാം. ടോപ്പിൽ ഐസിംഗ് ഷുഗർ വിതറുന്നതും നന്നായിരിക്കും. ഞാനിവിടെ തേനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.